കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷയും ജീവിതചര്യയാക്കി മാറ്റിയ ഒരു മനുഷ്യനുണ്ട് ഇന്ത്യയിൽ. പേര് കൈലാഷ് സത്യാർത്ഥി. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സാമൂഹിക സേവന ജീവിതം നോബൽ പുരസ്കാരത്തിന്റെ നെറുകയിൽ വരെ എത്തി നിൽക്കുന്നു. പ്രമുഖ സാമൂഹിക സേവകൻ കൈലാഷ് സത്യാർത്ഥിയുടെ ജീവിതത്തിലേക്ക്. 1954 മധ്യപ്രദേശിലെ വിദിശയിൽ ജനിച്ച സത്യാർത്ഥി 26 വയസ്സിൽ ഇലക്ട്രിക് എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് തെരുവ് കുട്ടികളുടെ പുനരധിവാസത്തിനായി പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിക്കുകയും ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, ഗ്ലോബൽ ക്യാമ്പയിൻ ഫോർ എഡ്യൂക്കേഷൻ എന്നീ അന്താരാഷ്ട്ര സംഘടനകൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. കുട്ടികൾക്കായി നിരവധി നിയമങ്ങളും ഉടമ്പടികളും നിലവിൽ കൊണ്ടുവരാൻ സാധിച്ചതോടുകൂടിയാണ് അദ്ദേഹം ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ന്യൂഡൽഹിയിൽ താമസിക്കുന്ന സത്യാർത്ഥിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. 1980 ഇദ്ദേഹം അധ്യാപക ജീവിതം ഉപേക്ഷിച്ച് ബോണ്ടഡ് ലേബർ ലിബറേഷൻ ഫണ്ടിന്റെ സെക്രട്ടറി ജനറലായി ജോലി ആരംഭിച്ചു. ഈ വർഷം തന്നെ ഇദ്ദേഹം ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ സ്ഥാപിക്കുകയും ചെയ്തു. ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബറുമായി ഇതിന്റെ അന്താരാഷ്ട്ര പ്രചാരണ സംഘടനയായ ഇന്റർനാഷണൽ സെന്റർ ഓൺ ചൈൽഡ് ലേബർ ആൻഡ് എഡ്യൂക്കേഷനുമായും ബന്ധപ്പെട്ടും ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇവ സന്നദ്ധ സംഘടനകളുടെയും അധ്യാപകരുടെയും തൊഴിൽ സംഘടനാ പ്രവർത്തകരുടെയും അന്താരാഷ്ട്ര കൂട്ടായ്മകളാണ്. ഇദ്ദേഹം ഗ്ലോബൽ ക്യാമ്പയിൻ ഫോർ എഡ്യൂക്കേഷൻ എന്ന സംഘടന 1999 സ്ഥാപിച്ചതു മുതൽ 2011 വരെ അതിന്റെ പ്രസിഡന്റായിരുന്നു. ആക്ഷനേഡ്, ഓക്സ്ഫാം എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ എന്നിവയ്ക്കൊപ്പം ഗ്ലോബൽ ക്യാമ്പയിൻ ഫോർ എഡ്യൂക്കേഷന്റെ 4 സ്ഥാപകരിൽ ഒരാളുമായിരുന്നു സത്യാർത്ഥി. ഗുഡ്വീവ് എന്ന ദക്ഷിണ ഏഷ്യയിലെ ബാലവേല കൂടാതെ നിർമ്മിക്കപ്പെട്ട കാർപ്പറ്റുകളുടെ ലേബലിംഗ്, നിരീക്ഷണം, സർട്ടിഫിക്കേഷൻ എന്നിവ നടത്തുന്ന സ്ഥാപനം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഈ സംഘടന 1980s 1990s അന്താരാഷ്ട്ര കോർപ്പറേഷനുകളുടെ സാമൂഹിക ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്കയിലും യൂറോപ്പിലും പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. സത്യാർത്ഥി ബാലവേല ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെന്ന വാദഗതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നിരക്ഷരത, ജനസംഖ്യാ വർധന തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സത്യാർത്ഥിയുടെ വാദങ്ങൾ പല പഠനങ്ങളുടെയും ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. സാർവത്രിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം നേടുന്നതും ബാലവേലയ്ക്കെതിരായ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധവും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൈലാഷ് സത്യാർത്ഥി ഇക്കാര്യം പരിശോധിക്കാനായി സ്ഥാപിച്ച ഒരു യുനെസ്കോ സ്ഥാപനത്തിന്റെ അംഗം കൂടിയായിരുന്നു. ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ എഡ്യൂക്കേഷൻ എന്ന സംഘടനയിലും അദ്ദേഹം അംഗമായിട്ടുണ്ട്. സെന്റർ ഫോർ വിക്ടിംസ് ഓഫ് ടോർച്ചർ, ഇന്റർനാഷണൽ ലേബർ റൈറ്റ്സ് ഫണ്ട്, ഇന്റർനാഷണൽ കൊക്ക ഫൗണ്ടേഷൻ എന്നിങ്ങനെ പല സംഘടനകളുടെയും പ്രവർത്തന സമിതികളിൽ ഇദ്ദേഹം ഇപ്പോൾ അംഗമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മില്ലേനിയം ഡെവലപ്മെന്റ് ലക്ഷ്യങ്ങളുടെ 2015 ശേഷമുള്ള വികസന അജണ്ടയിൽ ബാലവേലയും അടിമത്വവും ഉൾപ്പെടുത്തുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇദ്ദേഹം. 2001 സത്യാർത്ഥിയും സഹപ്രവർത്തകരും ബാലവേലയ്ക്കെതിരായി പോരുതാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാൽമിത്ര ഗ്രാമം. 11 356 ഗ്രാമങ്ങളിൽ BBA ബാലസൗഹൃദ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും പെൺകുട്ടികൾക്ക് താമസ സൗകര്യവും നൽകുന്നു. 2015 ഹാർവാർഡ് സർവകലാശാലയുടെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്, അമേരിക്കൻ സർക്കാരിന്റെ ഡിഫൻഡേഴ്സ് ഓഫ് ഡെമോക്രസി അവാർഡ്, സ്പെയിനിന്റെ അൽഫോൻസോ കോമിൻ ഇന്റർനാഷണൽ അവാർഡ്, ഫ്രെഡറിക് എബർട്ട് മനുഷ്യാവകാശ പുരസ്കാരം ജർമ്മനി, മെഡൽ ഓഫ് ഇറ്റാലിയൻ സെനറ്റ്, അമേരിക്കൻ ഫ്രീഡം അവാർഡ്, ദ ആൻസലർ ഇന്റർനാഷണൽ പീസ് അവാർഡ്, 2014 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ നൽകി ലോകം ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്.